കേവലം 9,044 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിൻ്റെ അതികായനായ നേതാവായ ഉമ്മൻചാണ്ടി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെയ്ക്ക് സി തോമസിനെ പരാജയപ്പെടുത്തി അദ്ദേഹം 12-ാമതും നിയമസഭയിലേക്ക് എത്തിയത്. ഇപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വീണ്ടും CPIM ജെയ്ക്ക് സി തോമസിനെ തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്. ജെയ്ക്ക് സി തോമസ് എന്തുകൊണ്ട് വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നു, അവിടെ മറ്റൊരാളുടെയും പേര് ഉയർന്നു വന്നില്ല എന്നുള്ളത് CPMൻ്റെ കെട്ടുറപ്പിനെ മാത്രമല്ല ശക്തമായി തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു പോരാട്ടം കാഴ്ചവെക്കാൻ പുതുപ്പള്ളിയിൽ കഴിയും എന്നുള്ള വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം അവിടുത്തെ ഒട്ടുമിക്ക പഞ്ചായത്തുകളും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയതിൻ്റെ കാരണം പുതുപ്പള്ളി പണ്ടൊരു ചെങ്കോട്ട തന്നെയായിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി എന്ന നേതാവ് അത് വ്യക്തിപ്രഭാവം കൊണ്ട് കീഴടക്കുകയായിരുന്നു, അല്ലാതെ കോൺഗ്രസിൻ്റെ തട്ടകമായി മാറുകയല്ലായിരുന്നു. അപ്പോൾ ശ്രീ ചാണ്ടി ഉമ്മൻ അവിടെ മത്സരിക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആ പ്രതാപം നിലനിർത്താൻ വേണ്ടി കോൺഗ്രസ് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഉള്ളിൽ കൃത്യമായി അവർക്കറിയാം ശ്രീ ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരു വ്യക്തി ഈ കാലയളവിൽ പുതുപ്പള്ളിയിൽ മത്സരിച്ചാൽ ഫലം മറ്റൊന്നായി പോയനെ എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായ 53 കൊല്ലം കോൺഗ്രസ്സിന് അവിടെ ജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ 53 കൊല്ലവും പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ചത് ഉമ്മൻചാണ്ടിയാണ്. അത് മാറ്റി എഴുതാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു യുവ നേതാവാണ് CPIMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായ ജെയ്ക്ക് സി തോമസ് എന്നുള്ളത് എല്ലാ നേതാക്കൾക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. CPIM ആദ്യം കോൺഗ്രസ്സിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ അടർത്തിയെടുത്ത് അവിടെ CPIMൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുമെന്ന് കോൺഗ്രസ് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പ്രചരണങ്ങൾ ഇറക്കിവിട്ടു. പക്ഷേ അതൊക്കെ അൽപായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ, അതൊക്കെ കാറ്റിൽ പറന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾ. CPIMനെ അനാവശ്യമായി കയറി അവരുടെ സ്ഥലത്തേക്ക് കയറി അറ്റാക്ക് ചെയ്യുക എന്നുള്ള കോൺഗ്രസിൻ്റെ സ്ഥിരം തന്ത്രം അതുതന്നെയാണ് ഇവിടെയും പയറ്റുന്നത്. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ 25,000 വോട്ടുകളുടെ ഭൂരിപക്ഷം അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്, അതിലൊന്നും ഒരു സംശയവുമില്ല. അതുതന്നെയായിരിക്കും പുതുപ്പള്ളിയിലും ഒരു വിജയത്തുടർച്ചയുണ്ടാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുക എന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നതിൽ യാതൊരു രീതിയിലുള്ള തെറ്റും ഇല്ല. എന്നാൽ രാഷ്ട്രീയപരമായിട്ടുള്ള മത്സരമാകുമ്പോൾ അതിന് അപ്പുറത്തേക്ക്, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു വലിയ വെല്ലുവിളി കോൺഗ്രസിൻ്റെ മുന്നിൽ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, സംഘടനാപരമായിട്ടുള്ള ഒരു വലിയ ശക്തി കോൺഗ്രസിന് ഇപ്പോൾ ഇല്ല. അത് KPCC അധ്യക്ഷനായ കെ സുധാകരൻ തുറന്ന് അടിച്ചിട്ടുണ്ട്. എപ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സംഘടനാ ദൗർബല്യത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അത് പുതുപ്പള്ളിയിൽ ഏശില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ സംഘടനാപരമായി ഏറ്റവും കെട്ടുറപ്പുള്ള പാർട്ടി എന്ന രീതിയിൽ CPIMന് ഇതൊരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇന്നു മുതൽ പുതുപ്പള്ളിക്ക് വേണ്ടി, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൃത്യമായ പ്രചരണത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.